2004ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ അന്ന് തന്നെ വൻ വിജയം നേടിയെടുത്ത വിജയ് ചിത്രമാണല്ലോ ഗില്ലി. സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് റീ റിലീസുമായിട്ട് വർഷങ്ങൾക്ക് ശേഷം വമ്പൻ റിലീസോട് എത്തപ്പെട്ടിരുന്നു. വിജയ് ത്രിഷ കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സ്പോർട്സ് ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയ്ക്ക് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അന്യനാടുകളിലാണെങ്കിലും വൻ വരവേൽപ്പായിരുന്നു ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് തമിഴ്നാട് എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഒരു റീ റിലീസ് സിനിമയ്ക്ക് ലഭ്യമാകാൻ വെച്ച് റെക്കോർഡ് കളക്ഷൻ വിജയ് ചിത്രം ഗില്ലി നേടിയെടുത്തിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ 800,000 മുകളിൽ കേരള ട്രാക്കിംഗ് നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 10-15 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മലയാളം സിനിമകൾ ഓടുകയാണ്. അതിനിടയിൽ വിജയുടെ പഴയകാല റീ റിലീസ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും 40 സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ചൊരു കേരള ഗ്രോസ് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 5-6 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ വരുമെന്ന റിപ്പോർട്ടാണ് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിനും പുറമെ കർണാടകത്തിലെ മികച്ചൊരു കളക്ഷൻ ആദ്യ ദിവസം നേടിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ലോകമെമ്പാട് നിന്നും സിനിമയ്ക്ക് 10 കോടി രൂപയ്ക്ക് മുകളിൽ, അതായത് ഡബിൾ ഡിജിറ്റ് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ ദിവസം ഗില്ലി നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പവൻ കല്യാണിന്റെ തെലുഗു സിനിമയായ ഖുഷി എന്ന സിനിമയാണ് ഒരു റീ റിലീസ് സിനിമയുടെ ഇതിനു മുന്നത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ. ആദ്യ ദിവസം ഖുഷി റീ റിലീസ് ചെയ്തപ്പോൾ നേടിയെടുത്തത് ഏകദേശം 7 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ ആയിരുന്നു. ഗില്ലി അതിനേക്കാൾ മുകളിലേക്ക് എത്തപ്പെടുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അപ്പോൾ കാത്തിരിക്കൂ ഗില്ലിയുടെ യഥാർത്ഥ കളക്ഷൻ നാളെ അറിയാനായിട്ട്. കൂടുതൽ ഗില്ലി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും കാത്തിരിക്കൂ.